എൻ്റെ സഹോദരിയുടെ മകൻ ഡെന്നിസ് ജോസഫിൻ്റെ മകൾ കുഞ്ചുവിൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു, ബിട്രോത്തൽ. ഞാൻ, നിങ്ങൾക്കറിയാം, ഡെന്നിസിൻ്റെ ഇപ്പോൾ ഇതുവരെ ജീവിച്ചിരിക്കുന്ന അങ്കിളാണ് ഞാൻ. ആത്മബന്ധം വളരെയുള്ള ഒരാളാണ് ഞാൻ. കുടുംബ ബന്ധങ്ങൾ ഒത്തിരി സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു കല്യാണം, അതും ഡെന്നിസിൻ്റെ വിയോഗത്തിന് ശേഷം. ഏറ്റവും ദുഃഖം തരുന്ന ഒരു സംഗതിയായിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള നിര്യാണം. ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാനെപ്പോഴും എൻ്റെ പെങ്ങളുടെ മകനും എന്നേക്കാൾ ഇളയ ആളാണെങ്കിൽ പോലും എപ്പോഴും ചിന്തിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് ഉയർത്തിയ രണ്ടാമത്തെ ആളാണ്. ആദ്യത്തെ ആൾ ജോസ് പ്രകാശ്, എൻ്റെ ജ്യേഷ്ഠൻ. രണ്ടാമത്തത് ഡെന്നിസ്. ഈ വിവാഹം ഞങ്ങളൊക്കെ വളരെയധികം ഉത്സാഹത്തോടുകൂടി നടത്തുവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചതാണ്. കാരണം ഡെന്നിസിൻ്റെ ആബ്സെൻസിൽ അത്രയും മനോഹരമാക്കുക എന്നുള്ള ഞങ്ങളുടെ എല്ലാ കടമയാണ്. അപ്പോൾ അതിന് ഞാൻ മാത്രമല്ല, എൻ്റെ ജ്യേഷ്ഠന്മാരുടെ മക്കൾ, സഹോദരിമാരുടെ മക്കൾ എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഈ ഒരു ചടങ്ങിന് വേണ്ടി ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങ്, ഈ ബിട്രോത്തൽ വളരെയധികം നന്നായിട്ട് നടന്നു. ഡെന്നിസിനെ സ്നേഹിക്കുന്ന ധാരാളം പേർ ഇതിൽ പങ്കെടുത്തു. ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇവിടെ വന്നവർ പലരും, എല്ലാവരും തന്നെ 90% ഡെന്നിസിനെ സ്നേഹിക്കുന്നവരായിരുന്നു. ഡെന്നിസിൻ്റെ സിനിമ എന്നല്ല, ഡെന്നിസിൻ്റെ വ്യക്തി. അവൻ മലയാള സിനിമയ്ക്ക് നൽകിയ ഒത്തിരി ഒത്തിരി മഹത് കാര്യങ്ങൾ, അതൊക്കെ നെഞ്ചിലേറ്റുന്ന ഒത്തിരി വ്യക്തികൾ, ജോഷിയെപ്പോലെ, സിബി മലയിലിനെ പോലെ ഒത്തിരി പേര് ഇവിടെ വന്നു. അതിനൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ അവർക്കെല്ലാം നന്ദി. അതും മംഗളകരമായിട്ട് നടത്തണം, ഇത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൂടിയാണ്. എല്ലാവർക്കും നന്ദി. ഡെന്നിസ് സാറ് കാരണം മലയാള സിനിമയിൽ ഉയരങ്ങളിലെത്തി ഒരുപാട് ആൾക്കാർ ഇരുന്നുണ്ട്. പക്ഷെ അവരാരും അവരുടെയൊക്കെ പ്രസൻസ് ഇവിടെ വേണമായിരുന്നു, അവരാരും കണ്ടില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡെന്നിസിനെ സ്നേഹിക്കുന്ന പലരും വന്നു. സുരേഷ് ഗോപി കഴിഞ്ഞ ആഴ്ചയിൽ വീട്ടിൽ വന്നിരുന്നു. പുള്ളിക്ക് ഈ ദിവസം വരാൻ പറ്റുന്നു. കല്യാണത്തിന് മമ്മൂട്ടി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ്. പിന്നെ സിനിമ കഴിഞ്ഞ 19 അറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക് സിനിമയിലെ ബന്ധങ്ങളെ ഞാനത്ര കാര്യമായിട്ട് കാണുന്നില്ല. പലരും, ആരും കുറ്റമല്ല, സിനിമ അങ്ങനെയാണ്. അപ്പോൾ ആരൊക്കെ വന്നു പോയി എന്നുള്ളതല്ല, അവനെ സ്നേഹിക്കുന്നവർ വന്നില്ലെങ്കിൽ പോലും അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. സിനിമയിലെ ഈ ബന്ധങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറഞ്ഞു പോകേണ്ടി വരും. സിനിമ വേറൊരു ലോകമാണ്. അത് എന്താ പറയുന്നത്, വ്യക്തിബന്ധങ്ങളാണോ വലുതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉയരങ്ങളിലേക്ക് എത്തിച്ചവരെ മറക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മറക്കരുതാത്തതാണ്, കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, സെൻറ്റിമെൻറ്റ്സ് ഒത്തിരി സൂക്ഷിക്കുന്നവരാണ്. ഡെന്നിസും അങ്ങനെയുള്ള ഒരാളായിരുന്നു, അവനെ എനിക്കറിയാം ശരിക്ക്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചു, ഡെന്നിസ് വഴി വന്ന പലരും. പക്ഷേ അവരെ വളരെയധികം സ്നേഹിക്കുന്ന ഒത്തിരി പേര് വന്നിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ജോഷി, രഞ്ജി പണിക്കർ, അങ്ങനെ പലരും ഇവിടെ വന്നിരുന്നു. സന്തോഷമുള്ള കാര്യങ്ങൾ, വരാത്തവരെ ഇപ്പം നമുക്ക് നിർബന്ധമായിട്ട് വരാൻ കൊണ്ടിരുന്ന ആൾക്കാരല്ല അവർ. പിന്നെ സിനിമയിലെ ബന്ധം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരാൾക്കുള്ള വില എന്നുള്ളത് തിരിച്ചറിയണം, എന്നാലേ അറിയും. കാരണം നമുക്കൊരു ഫ്യൂച്ചർ തന്നവർ നമ്മളെ വലുതാക്കിയവരെ ഒന്നും ഒരു കാലത്ത് മറക്കാൻ പറ്റില്ല, മാക്കരുത് എന്നുള്ള ചിന്തിക്കുന്നതാണ്. പിന്നെ ഡിപെൻഡ്സ് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഫോണിൽ വിളിച്ച് അനുമോദനങ്ങൾ തരുന്നുണ്ടാവാം, ഇതൊന്നും നമുക്ക് പരാതിയില്ല. ഞങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ളവർക്ക് ഈ കുഞ്ഞിൻ്റെ കല്യാണം ഇത്രയും മനോഹരമായിട്ടും ഭംഗിയായിട്ട് നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഈ വിപ്ലവത്തിൽ അതിൻ്റെ ഒരു തുടക്കമാണ്. ഒരു പേര് സിനിമ രംഗത്തൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഇവിടെ വന്ന പലരും ഡെന്നിസിൻ്റെ സുഹൃത്തുക്കളാണ്. ഡെന്നിസിനുള്ള സ്നേഹം കൊണ്ട് വന്നവരാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്.